മനസ്സിലായത്. ഒരിക്കലും അവിടെ ഇങ്ങനെ സ്വയം ജീവിതം നടക്കാൻ എത്തിപ്പെടുന്നു. ഒന്നിനെ അവിടെ മാനസികവും ശാരീരികമായി പീഡിപ്പിച്ച് അവർ ചെയ്തതായിരുന്നു. അങ്ങനെ ആത്മഹത്യയിലോട്ട് പോയതാണ്. പൂർണ്ണ ശതമാനം അവിടെ ആത്മഹത്യ ചെയ്യല്ല. ഇവിടെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒരുപാട് ഭർത്താവിൻ്റെ അമ്മ ആ അമ്മയും പഠിച്ചത് നമ്മളവിടെ ഇടിഞ്ഞാ സ്കൂളിലാണ് പഠിച്ചത്. പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഇക്ലാബ് കോളേജ് അവിടെ പോയി. അവിടെ വന്ന് ഈ മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ വന്ന് റേഡിയോ നടന്നങ്ങാട് രാവിലെ അവിടെ നിന്ന് പിന്നെ തൊട്ടടുത്ത വേറൊരു രാവിലെ എം ഡി അവിടെ ഇരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് പോയത്. വിവാഹം കഴിച്ചില്ല. വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഈ എം ഡി സി എല്ലാവരും വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. അത് നിങ്ങൾക്ക് പരിചയം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. സാധാരണ മക്കളമ്മ പറയാതെ ഒരുപാട് പാടുകളുണ്ടെന്ന് പറയാനുണ്ടല്ലോ വീട്ടിൽ പറഞ്ഞായിരുന്നു. ഒരു ഇവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ 4 മാസമായി. ഇപ്പോൾ വിളിച്ച് വന്നത് 2 തവണ മാത്രമേ ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ളൂ. ലാസ്റ്റിൽ വന്നത് ഈ കഴിഞ്ഞ 1 ആഴ്ചയുടെ മുമ്പിലത്തെ ഞായറാഴ്ച. അപ്പം അന്ന് വന്നപ്പോഴുള്ള മുഖത്തൊരു പാടുണ്ടായിരുന്നു. അടിയുടെ പാടായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ അവിടുത്തെ അത് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് വേറെ കുഴപ്പമല്ല, അവർ എന്നല്ല കമ്പിയിലായിരുന്നോ ഇടിച്ചെന്നത്. പക്ഷേ അവൾ മാനസികമായിട്ട് നല്ല ഇതായിരുന്നു. ഈ കാര്യം മാനസികമായിട്ട് ഒരു തകർന്ന നിലയിലാണ് ഇത്. ഈ കല്യാണത്തിന് ശേഷം ഈ പയ്യൻ ബന്ധുത്തൊരു വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നു. എങ്ങനെ ഈ പയ്യൻ ഈ കുഞ്ഞു ബന്ധുത്തുമായിട്ട് സംസാരിക്കുന്ന ഇല്ല ഈ മരണവിവരം പോലും നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടില്ല.